ലെഫ്റ്റ് സൈഡിലോട്ട് ഒരു മണ്ണിട്ട റോഡ് പോകുന്നുണ്ട്. അത് നേരെ കയറി വരുമ്പോ ലാൽ മീഡിയ കാണാം. ചേട്ടാ, ഈ രജിഷ വിജയനൊക്കെ സിനിമ ആക്ടേഴ്സ് താമസിക്കുന്നത് ഇവിടെ അല്ലേ? അല്ല, ഞാൻ വെറുതെ ഇങ്ങനെ കൊച്ചിയിലെ ഓരോ വ്ളോഗൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ ഓരോ സിനിമ നടന്മാര് താമസിക്കുന്നതും അങ്ങനെയുള്ളതൊക്കെ ഇങ്ങനെ വെറുതെ യൂട്യൂബിൽ. ഫൈനലി അങ്ങനെ നമ്മള് വിനായകൻ ചേട്ടൻ താമസിക്കുന്ന കെന്റിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഹലോ ഫ്രീക്സ് കാൽമലസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ ഇന്ന് നമ്മളേ നമ്മുടെ ലാൽ മീഡിയ ഒരുപാട് സിനിമയുടെ ഡബിങ്ങും എഡിറ്റിംഗ് ഒക്കെ നടക്കുന്ന സ്റ്റുഡിയോ ആണ്. അപ്പൊ അതൊന്ന് പരിചയപ്പെടാനായിട്ടാണ് ഇന്ന് പോകുന്നത്. അതിനോടൊപ്പം തന്നെ നമ്മുടെ വിനായകൻ ചേട്ടൻ ഇപ്പൊ താമസിക്കുന്നത്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞല്ലോ കലൂര് ഏതൊരു ഫ്ലാറ്റിലാണ് താമസിക്കുന്നത് എന്ന്. അപ്പൊ അതും കൂടി ഒന്ന് പരിചയപ്പെടാന്ന് വിചാരിച്ചു. ഇപ്പൊ ഞാൻ നിൽക്കുന്നത് എടപ്പള്ളി ഹെൽത്ത് സെന്ററിന്റെ മുൻപിലാണ്. അതുകൊണ്ട് നേരെ മുൻപിൽ കാണാം മെട്രോ. നേരെ മുൻപോട്ട് പോയി കഴിഞ്ഞാൽ എടപ്പള്ളി ട്രാഫിക്, എടപ്പള്ളി ട്രാഫിക്കിൽ നിന്ന് റൈറ്റ് എടുത്ത് നേരെ കാക്കനാട് റൂട്ട് പിടിക്കണം. ഞാനങ്ങനെ പാടിവട്ടത്തിൽ നിന്ന് കാക്കനാട് റൂട്ടിന് ചാകാണ്. എന്റെ കഴിഞ്ഞ വീഡിയോയില് സർബത്ത് ശങ്കറിന്റെ ഷോപ്പ് ഞാൻ കാണിച്ചിരുന്നു. അങ്ങനെ അതുപോലെ തന്നെ ഞാൻ മറ്റൊരു കാര്യം കാണിച്ചു തരാവേ. അതായത് ഇവിടെ ഈ ലെഫ്റ്റ് സൈഡിലൊരു ബിവറേജ് ഉണ്ടായിരുന്നു. ഇപ്പൊ അടുത്താണ് അത് പൂട്ടിയത്. അത് പൂട്ടിയത് അറിയാതെ ഇവിടുത്തെ ഭക്തന്മാർ ഇന്നും വന്ന് മടങ്ങി പോകുന്നത് കാണുമ്പോൾ സങ്കടം വരും, നെഞ്ച് പൊട്ടിപ്പോകും. അതുകൊണ്ട് ഈ ഭാഗത്തായിട്ടായിരുന്നു ബിവറേജ്. അത് ആ മഞ്ഞ നീല ചുവപ്പൊക്കെ ഷട്ടർ ഉണ്ട്, അവിടെ ആയിട്ടായിരുന്നു ബിവറേജ് വന്നിരുന്നത്. ആ ബിവറേജ് കാണിച്ചത് കഴിഞ്ഞ് തൊട്ടടുത്തുള്ള റൈറ്റ് സൈഡിനാണ് കയറേണ്ടത്, പറവൂർ റോഡ്. ആ റോഡിന് അങ്ങനെ കയറി പോകണം. ആ റോഡ് കയറി ഉടനെ തന്നെ ലെഫ്റ്റ് സൈഡിലോട്ട് ഒരു മണ്ണിട്ട റോഡ് പോകുന്നുണ്ട്. അത് നേരെ കയറി വരുമ്പോൾ ലാൽ മീഡിയ കാണാം. ദോണ്ട മുൻപിൽ ഞാൻ അവിടെ വല്ലാണ്ട് നിൽക്കില്ല, ചിലപ്പോൾ സീനാവും. അവിടെ ചിലപ്പോൾ വല്ല സെലിബ്രിറ്റീസുകളോ വല്ലവരൊക്കെ ഡബ് ചെയ്യാൻ വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര പ്രശ്നമാവും കണ്ടോ. ഇതാണിപ്പോൾ ലാൽ മീഡിയ. അവിടെ ദാ ലാൽ മീഡിയ ആർട്സ്ന്ന് ഒരു എംബ്ലം കാണാം ആ മതിലിൻ്റെ. അപ്പോൾ അതുകൊണ്ട് ഈ സ്ഥലത്ത് വെച്ചിട്ടാണ് ഒരുവിധം മലയാള സിനിമയുടെയൊക്കെ എഡിറ്റിങ്, അതേപോലെ ഡബിങ് ഒരുപാട് നടന്മാര് ഇവിടെ വരാറുണ്ട് കേട്ടോ. ഫ്രീക്സ് അവിടെ നിന്ന് വല്ലാതെ തിരിയാൻ പറ്റില്ല കേട്ടോ, കാരണം വൻ സീനാണ്. അതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്നിട്ടുള്ള വീഡിയോസുകളൊന്നും എടുക്കാതിരുന്നത്. അത് പിന്നെ ഭയങ്കര പ്രശ്നമാവും. ഇവിടെ തന്നെ വാഴക്കാല ജംഗ്ഷനിൽ നിന്ന് നേരെ ലെഫ്റ്റ് എടുത്ത്, അതായത് കെൻഡോക്ക് വില്ല പറയും, അവിടെയാണ് നമ്മുടെ രജിഷ വിജയൻ താമസിക്കുന്നത്. ഇപ്പം ഉണ്ടോന്ന് അറിയില്ല, ഇവർ ഇടയ്ക്കിടയ്ക്ക് ഷിഫ്റ്റായി മാറി മാറി പോകുന്നവരാണ്. അപ്പോൾ ഇപ്പം ഉണ്ടോന്നറിയില്ല, കുറച്ച് മുൻപ് കുറച്ച് മാസം മുൻപ് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഒന്ന് കവർ ചെയ്യാന്ന് വിചാരിച്ചു. എന്തായാലും നമുക്ക് നേരെ പോയി നോക്കാം. വാഴക്കാല ജംഗ്ഷനിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്ററും ഇല്ല കെൻഡോക്ക് വില്ലേക്ക്. അപ്പൊ നമുക്ക് ആദ്യം ആ ഫ്ലാറ്റ് ആ വില്ലൊന്ന് കവർ ചെയ്തിട്ട് നേരെ വിനായകൻ ചേട്ടൻ്റെ ഫ്ലാറ്റിലോട്ട് പോവാം. ഓക്കെ. അതുകൊണ്ട് ആ മുൻപ് കാണുന്ന ഈ കെൻഡോക്ക് വില്ലയിലാണ് രജിഷ വിജയൻ താമസിക്കുന്നത്. അതിനുള്ളിലോട്ടൊന്നും നമുക്ക് കയറാൻ പറ്റില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് എൻ്റെ ഓർമ്മയിൽ വന്നപ്പോൾ ഇവിടെ ഒന്ന് വന്ന് കാണിക്കണം തോന്നി. അപ്പോൾ ഈ വില്ലയിലാണ് പുള്ളിക്കാർ താമസിച്ചിരുന്നത്. അതുപോലെ ഇനി വേറെ വല്ല ആക്ടേഴ്സുകളും ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാൻ വെറുതെ സെക്യൂരിറ്റി അടുത്തു നിന്ന് പോയി ചോദിച്ചു നോക്കട്ടെ. ചിലപ്പോൾ ചീത്ത കേൾക്കും, ചിലപ്പോൾ കാര്യം പറയും. എന്തായാലും നമുക്ക് ചോദിക്കാം. ചേട്ടാ, ഈ രജിഷ വിജയനൊക്കെ സിനിമ ആക്ടേഴ്സ് താമസിക്കുന്നത് ഇവിടെ അല്ലേ? രജിഷ വിജയ് മലയാളത്തിലെ ഒരു സെലിബ്രിറ്റിയാണ്. ഇവിടെ ഉണ്ടായിരുന്നു, ഷിഫ്റ്റ് ആയി പോയിട്ടുണ്ടാവൂലേ. അല്ല, ഞാൻ വെറുതെ ഇങ്ങനെ കൊച്ചിയിലെ ഓരോ വ്ളോഗൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ ഓരോ സിനിമ നടന്മാര് താമസിക്കുന്നതും അങ്ങനെയുള്ളതൊക്കെ ഇങ്ങനെ വെറുതെ യൂട്യൂബിൽ. ഇതിലാരൊക്കെ ഇപ്പൊ നിലവില് താമസിക്കുന്നതെന്ന് അറിയാം? അതിന്റെ ഡീറ്റെയിൽ ഒക്കെ. ഓക്കെ ഓക്കെ. രജിഷ വിജയ് ഓൾറെഡി ഈ ഫ്ലാറ്റിൽ തന്നെയാണ് താമസിച്ചിരുന്നത്. പക്ഷെ ഇനി ഞാന് രജിഷ വിജയ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇവിടുത്തെ സെക്യൂരിറ്റിക്ക് മനസ്സിലാവാനിട്ടാണോ? ഓൾറെഡി മനസ്സിലായിട്ടില്ല എപ്പോഴും ഞാൻ ചോദിച്ച വ്യക്തി ആരാണെന്നുള്ളത്. ഇനി സെക്യൂരിറ്റി പുതിയതാണോ, അതായത് വരുന്നതിന് മുൻപ് രജിഷ വിജയ് ഇവിടുന്ന് ഷിഫ്റ്റ് ആയി പോയെന്നോ ഒന്നും അറിയില്ല.
എന്തായാലും ഓൾറെഡി ഇവിടെ ആദ്യം താമസിച്ചിരുന്നു. ഓ ഫ്രീക്സ്, അപ്പൊ ഞാൻ പാലാരിവട്ടത്ത് നിന്ന് നേരെ സംസ്കാര അത് സംസ്കാര ജംഗ്ഷൻ അങ്ങനെ എന്തൊക്കെയാണ് കറക്റ്റ് ആയിട്ട് എനിക്കറിയില്ല. സംസ്കാര സംസ്കാര അതായത് സൗത്ത് പൈപ്പ് ലൈൻ റൂട്ട് ആ ഒരു ഭാഗത്ത് കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഡാ കൃഷ്ണ, ഇത് ഗംഗയാടാ, പണി പാളിയോന്ന് തോന്നുന്നുണ്ടടാ. ഉഗ്രനാക്ഷൻ ഞാൻ കൊടുക്കൂല്ലേ, ഞാൻ ഡാൻസ് കളിക്കുന്നത് കാണാനാണ് ആൾക്കാർക്ക് ഇഷ്ടം. വിനായക ചേട്ടന് മുതലെന്നെ കേട്ടോ എന്തൊക്കെ പറഞ്ഞാലും. ഇപ്പൊ ഒരുപാട് ഒരുപാട് സോഷ്യൽ മീഡിയയിൽ ഫുള്ള് കലാപമായിട്ട് നിൽക്കുക. അപ്പൊ ഇന്നലെ തന്നെ 12 പ്രൊമോഷന് പോയിട്ട് അതാകെ മീഡിയക്കാരായിട്ട് വൻ സീനായിരുന്നു. അതേപോലെ തന്നെ ഒരുത്തിയ പ്രൊമോഷന് അതും വൻ സീനായി. അല്ല, പുള്ളീനെ പറഞ്ഞിട്ടും കാര്യമില്ല, ഇമാതിരി കോപ്പിലെ ഓരോ ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ ആളുകളുടെ സ്വഭാവം ഒരുപോലെ ആവില്ലല്ലോ. ചിലവരത് കേട്ട് ഇനി എങ്ങനെയൊക്കെയാണ് അത് ആളുകൾ കാണുന്ന ഒരു പരിപാടിയല്ലേ വിചാരിച്ച് ചിലപ്പോൾ മിണ്ടാണ്ടിരിക്കും. പക്ഷെ ചില ആളുകൾ അതിന് തക്കതായ മറുപടി കൊടുക്കും. അപ്പം അതാണ് പുള്ളിക്കാരൻ ചെയ്തത്. ബാക്കി ഇപ്പം എനിക്കറിയില്ല കൂടുതൽ കാര്യങ്ങളൊന്നും. ഫൈനലി അങ്ങനെ നമ്മൾ വിനായകൻ ചേട്ടൻ താമസിക്കുന്ന കെന്റിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. എന്താണെന്നൊന്നും അറിയില്ല, നമുക്ക് അങ്ങോട്ട് കയറാം. സെക്യൂരിറ്റിനെ കാണുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കും ചെയ്യാം. കെന്റ് കണ്ടോ, ഇത് രണ്ട് ടവർ ഉണ്ട്, ഒന്ന് എ അപ്പുറത്ത് ബി. ഇതിൽ ഏതിലാണ് താമസിക്കുന്നതെന്ന് എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല, ചോദിച്ചു നോക്കട്ടെ. ഫ്രീക്സ്, അപ്പോ നമ്മുടെ വിനായകൻ ചേട്ടൻ ഇവിടെ തന്നെയാണ് താമസിച്ചിരുന്നത്, പക്ഷെ ഇപ്പൊ ഷിഫ്റ്റ് ആയിട്ടുണ്ട് സ്കൈലൈൻ ഫ്ലാറ്റിൽ. ഏതോ അത് എവിടെയെന്നൊന്നും ആൾക്കറിയില്ല പറഞ്ഞു, ഏതോ ഒരു സ്കൈലൈൻ ഫ്ലാറ്റിലാണ്. അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവര് സിനിമാ നടന്മാരും നടിമാരൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഷിഫ്റ്റ് ആയിക്കൊണ്ടേയിരിക്കും, ഓരോ ഫ്ലാറ്റിൽ നിന്ന് ഓരോ ഫ്ലാറ്റിലേക്ക് മാറിക്കൊണ്ടേയിരിക്കും. അപ്പൊ എനിക്ക് അറിയാൻ കഴിഞ്ഞത് ഈ ഒരു ഫ്ളാറ്റിലാണ് താമസിക്കുന്നത് എന്നാണ്. അപ്പൊ അതിന്റെ ഒരു അറിവിലാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്തായാലും അധികം നാട്ടിൽ ഇപ്പൊ അടുത്താണ് പുള്ളിക്കാരെ ഇവിടുന്ന് ഷിഫ്റ്റ് ആയത്. അതുവരെ നമ്മുടെ ഈ കെന്റിലാണ് ആള് താമസിച്ചിരുന്നത്. കൊച്ചിയിലെ നല്ല നല്ല വീഡിയോസ് ഞാനിതാ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് ക്ലിക്ക് ചെയ്ത് അതിലൊക്കെ ഒന്ന് കയറി കാണുക, കൊച്ചിയെ കൂടുതൽ കൂടുതൽ അടുത്തറിയുക. പിന്നെ എനിക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും, നിങ്ങൾക്ക് അറിയുമെങ്കിൽ അത് താഴെ കമന്റ് ചെയ്യുക. അപ്പൊ നമ്മള് ആ ഒരു ഫ്ളാറ്റിലോട്ടോ അല്ലെങ്കിൽ ആ ഒരു വീട്ടിലോട്ടോ നമ്മൾ പോകും, അവിടുത്തെ വീഡിയോസ് നമ്മൾ ചെയ്യും. അവരൊരു വൃത്തികെട്ട ഓണ്. കൊച്ചി നഗരസഭ വേസ്റ്റ് വണ്ടിയാണ് ആ പോകുന്നത്. അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു, വിശ്വസിക്കുന്നു. ഇഷ്ടമായാലില്ലെങ്കിലും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്ക് വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് അടിക്കുക. തുടർന്നുള്ള എന്റെ എല്ലാ വീഡിയോസും കണ്ട് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവർ തൽക്കാലം ബൈ ബൈ.